പരകായ പ്രവേശം എന്ന് പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് ഓൾമോസ്റ്റ് എല്ലാ മത്സരാർത്ഥികളും ഇന്ന് കാഴ്ചവെച്ചത്. അതിലേറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടുപേര് നമ്മുടെ അർജുനും ജാസ്മിനും തന്നെയാണ്. ജിൻഡോ അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുടിയൻ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നോറയും അഭിഷേകും ശ്രീതും ഒക്കെ ആവറേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവരുടെ ആ ഒരു വെർഷൻ കാണിക്കാത്തതാകാം. അഭിഷേകൊക്കെ ഓൾറെഡി ഫിനാലയിലേക്ക് വന്നതുകൊണ്ട് ചിലപ്പോൾ അഭിഷേകിൻ്റെ ഒന്നും സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തതാകാം, ചിലപ്പോൾ നമ്മൾ കാണാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ. ദൗർഭാഗ്യവശാൽ ലൈവിലെ കുറേ ഭാഗങ്ങൾ എനിക്ക് മിസ് ചെയ്തു. ഞാൻ ആദ്യത്തെ ഒരു 10-15 മിനിറ്റോളം ഏകദേശം അരമണിക്കൂറിനടുത്ത് കണ്ടിരുന്നു, പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല മറ്റ് ചില കാരണങ്ങളാൽ. അപ്പോൾ അതുകൊണ്ട് ലൈവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു, ലൈവിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന്. തുടക്കം ഗംഭീരമായിരുന്നു, ഇപ്പോൾ എപ്പിസോഡ് ഞാൻ കണ്ടു തീർത്തതേ ഉള്ളൂ. അർജുൻ തകർത്തു. ഇത്തരം ടാസ്കുകൾ കൈകാര്യം ചെയ്യാൻ അസാമാന്യം മിടുക്കുണ്ട് അർജുന്. എനിക്ക് തോന്നുന്നത് അർജുൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ കൗണ്ടറുകളും കമൻ്റ് അടികളും പെർഫോമൻസും കണ്ട് ബിഗ് ബോസും ക്രൂ മെമ്പേഴ്സും തലതല്ലി ചത്ത് കാണും. ചിരിച്ച് അമ്മാതിരി ചിരി വരും, ചിരി ചൂപ്പാട് വരും. നോറയുടെയൊക്കെ ആ ഒരു മാനറിസംസ് ഒക്കെ എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്തിട്ട് അർജുൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ സിജോ ആയിട്ട് ജീവിച്ചു കളഞ്ഞു ജാസ്മിൻ. ശരിക്കും ജാസ്മിനെ തകർത്തു ഈ ഒരു ടാസ്കിൽ ജാസ്മിനും അർജുനും. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീരമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. ബാക്കിയുള്ളവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇവരെ ഏറ്റവും മികച്ച രീതി ചെയ്തുകൊണ്ട് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത് ഇവർക്കാണ്. അപ്പം നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഗംഭീര പ്രകടനമായിരുന്നു. ജാസ്മിൻ എന്നെ ഞെട്ടിച്ചേട്ടോ. ഓരോ കുഞ്ഞു കുഞ്ഞു മാനറിസംസ് പോലും ഈ നമ്മുടെ സിജോയുടെ ആ മോനെ വിളി ആയിക്കോട്ടെ, അതൊക്കെ ഭയങ്കര രസമായിട്ട് എൻ്റെ ഒറിജിനാലിറ്റി ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ അത് അടിപൊളിയായിട്ട് ചെയ്തു. ഇത്ര കൃത്യമായിട്ട് സിജോയൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ സിജോ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടത് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അർജുൻ നോറയായിട്ട് അങ്ങ് ജീവിക്കായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ നോറയ്ക്ക് ഒറിജിനൽ നോറയ്ക്ക് ഡൗട്ടായി, ഇതിപ്പോൾ ഞാനാ ഇവനാ നോറയെന്ന്. അമ്മാതിരി പ്രകടനമായിരുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ.